അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വ മൗലാനാ വ ഹബീബി റബ്ബിനാ വ തബീബി ലുബ്ബിനാ അബിൽ ഖാസിമി മുഹമ്മദിൻ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. صدق الله مولانا العظيم. من أراد إلى رجل يحب الله من أراد أن ينظر إلى رجل يحب الله بكل قلبه فلينظر إلى سالم. صدق رسول الله. تعصي الإله وأنت تظهر حبه هذا لعمري في الفعل بديع لو كان حبك صادقا لأطعته إن المحب لمن يحب مطيع. അർഹമുറാഹിമായ നാഥ, പാപികളായ പാവപ്പെട്ടവരായ ഞങ്ങളുടെ എല്ലാവരുടെയും സകലമാന പാപങ്ങളും നിന്റെ റഹ്മത്തിൻ്റെ വ്യാപ്തി കൊണ്ട്, മഗ്ഫിറത്തിൻ്റെ വിശാലത കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. അള്ളാഹുവേ, നിന്നെ അറിഞ്ഞ് നിന്നിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തി പരിപൂർണ മുഅ്മിനീങ്ങളായി ജീവിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്തു തരണേ നാഥ. നിന്റെ സജ്ജനങ്ങളായ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അറിയുന്ന റബ്ബേ, ഞങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കും നീ ശമനം നൽകു. എല്ലാ പ്രയാസത്തിൽ നിന്നും മോചനം നൽകണേ അല്ലാഹുവേ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരെ നീ അനുഗ്രഹിക്കണേ നാഥ. അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഫിർദൗസിൻ്റെ അഹലുകാരായി നീ സ്വീകരിക്കണേ അല്ലാ. പ്രിയമുള്ള സഹോദരന്മാരെ,
അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സ്നേഹിച്ച സജ്ജനങ്ങളായ ദാസന്മാരുടെ ലക്ഷണങ്ങൾ, അടയാളങ്ങളാണ് കഴിഞ്ഞയാഴ്ച നാം പറഞ്ഞു തുടങ്ങിയത്. അല്ലാഹുവിൻ്റെ മുഹബ്ബീങ്ങൾക്കുണ്ടാകുന്ന സ്വഭാവ രീതികൾ, അടയാളങ്ങൾ, അതേതൊക്കെയാണെന്നറിയുമ്പോഴാണല്ലോ അത് തന്നിലുണ്ടോ എന്ന് ഓരോരുത്തർക്കും പരിശോധിക്കാൻ സാധിക്കുക. അതിലൊന്നാമത്തെ അടയാളം, അല്ലാഹുവിൻ്റെ മുഹബ്ബീങ്ങൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട അടയാളം, അവർ മരണത്തിൻ്റെ കാര്യത്തിൽ ഭയപ്പാടില്ലാത്തവരാണ്. മരണത്തെക്കുറിച്ച് അവർക്ക് യാതൊരു ബേജാറുമില്ലാത്ത വിഭാഗമാണവർ. എന്നു മാത്രമല്ല, മരണത്തിൻ്റെ കാര്യത്തിൽ അവർ സന്തോഷവാന്മാരാണ്. ദീർഘനാൾ സ്നേഹിച്ച് കാണാൻ കൊതിച്ച് കാത്തിരുന്ന ഉടമസ്ഥന്റെ സന്നിധിയിലേക്കുള്ള ഒരു ഉല്ലാസയാത്രയായിട്ടായിരിക്കും ആ വിഭാഗം മരണത്തെ കാണുക. സാധാരണ ആഘോഷവേളകളിൽ നാം ടൂർ പ്രോഗ്രാം വെക്കാറുണ്ട്. ഒരു മാനസികോല്ലാസത്തിനും ഒരു സന്തോഷത്തിനും വേണ്ടിയാണ് ആ യാത്ര നാം, ആ അത്തരം യാത്രകൾക്ക് നാം ഒരുങ്ങാറുള്ളത്. ഇതുപോലെ അല്ലെങ്കിലും ഇതിലും ഉപരിയായ ഒരു സന്തോഷമായിരിക്കും മരണയാത്രയെക്കുറിച്ച് അവർ ഓർക്കുമ്പോൾ അവർക്കുണ്ടായിത്തീരുന്നത്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയമുണ്ടാകാം. അല്ലാഹുവിനെ അറിഞ്ഞ് സ്നേഹിച്ച എല്ലാവരും മരണം കൊതിച്ചുകൊണ്ട് മരണത്തെ കാത്തിരിക്കുകയാണ്. മരണത്തെ വെറുക്കുന്ന എല്ലാവരും അല്ലാഹുവിനെ അറിയാത്തവരും സ്നേഹിക്കാത്തവരും ആണ് എന്നതാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന ഒരു ചോദ്യമുണ്ടായേക്കാം. മുഅ്മിനീങ്ങളിൽ ഒരു വിഭാഗം മരണത്തെ വെറുക്കുന്നവരുണ്ട്. പക്ഷേ അവരുടെ വെറുപ്പിന്റെ കാരണം ന്യായമായ, സത്യമായ ഒരു കാരണമാണ്. സാധാരണ ജനങ്ങൾ മരണത്തെ വെറുക്കുന്നത് രണ്ടു കാരണങ്ങളാലാണ്. കറാഹത്തുൽ മൗതി ഖദ് തകൂനു ലിഹുബ്ബി ദുനിയാ വത്തഅസ്സുഫി അലാ ഫിറാഖിൽ അഹ്ലി വൽ മാലി വൽ ബലദ് വൽ വലദ്. മരണത്തെ മനുഷ്യൻ വെറുക്കുന്നത് രണ്ടു കാരണങ്ങളാലാണ്. അതിലൊരു കാരണം ഏറിയ കൂറും ജനം മരണത്തെ വെറുക്കുന്നത് ഈ കാരണത്താലാണ്, ലിഹുബ്ബി ദുനിയാ വത്തഅസ്സുഫി അലാ ഫിറാഖിൽ അഹ്ലി വൽ മാലി വൽ വലദ്. ഈ ലോകത്ത് ജീവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല, ദുനിയാവിനോടുള്ള സ്നേഹം ശക്തമാണ്. അതോടൊപ്പം സന്താനങ്ങളെയും സമ്പത്തിനെയും വേർപ്പെട്ടു പോകണമല്ലോ എന്ന ദുഃഖം. മരണത്തെ പേടിക്കുന്നതും മരണത്തെ വെറുക്കുന്നതും കൂടുതൽ ആളുകൾ എന്താ, ഈ സൗകര്യങ്ങളൊന്നും പിന്നെ ഉണ്ടാവൂലല്ലോ, എൻ്റെ പിള്ളേരെ എനിക്ക് കാണാൻ പറ്റൂലല്ലോ, എൻ്റെ ഭാര്യയായിട്ടുള്ള സമ്പർക്കം നിലച്ചു പോകുമല്ലോ, ദുന്യാവിലുള്ള സകല ബന്ധങ്ങളും ഛേദിക്കപ്പെടുമല്ലോ, ഇതോർത്തുകൊണ്ടുള്ള ദുഃഖം, ദുന്യാവിനോടുള്ള സ്നേഹം, ഇക്കാരണത്താൽ മരണത്തെ വെറുക്കുന്നു കൂടുതൽ ആളുകളും. വഹാദാ യുനാഫി കമാല ഹുബ്ബില്ലാഹി തആല. ഇക്കാരണത്താൽ, ഈ പറയപ്പെട്ട കാരണത്താൽ മരണത്തെ വെറുക്കുന്നവർ പരിപൂർണമായി അല്ലാഹുവിനെ സ്നേഹിച്ചിട്ടില്ല. അല്ലാഹുവിനോടുള്ള സ്നേഹത്തെക്കാൾ അവർക്ക് ഭൗതികമായ കാര്യങ്ങളോടും ഇത് ഇവിടെയുള്ള വസ്തുക്കളോടുമാണ് സ്നേഹം. അതുകൊണ്ടാണ് മരണവേർപ്പാടിൽ അവർ ദുഃഖിക്കുന്നത്. അല്ലാഹുവിനെ സ്നേഹമുണ്ട്, ദുന്യാവിനോടും സ്നേഹമുണ്ട്, രണ്ടും കലർന്നിട്ടാണ്. ഇങ്ങനെയല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അശദ്ദു ഹുബ്ബ് ഉണ്ടാകണമെന്നാൽ ആണല്ലോ മറ്റൊന്നിനോടുമില്ലാത്ത സ്നേഹം ഏറ്റവും വലിയ സ്നേഹം, ഏറ്റവും ശക്തമായ സ്നേഹം റബ്ബു തആലായോട് ഉണ്ടാകണമെന്നതാണ് ഖുർആനിന്റെ അധ്യാപനം. കൽബ് നിറയെ അവനെ സ്നേഹിക്കണം, അപ്പോഴാണ് നമുക്ക് യോഗ്യതയുണ്ടാകുക, അപ്പോഴാണ് നാം വളരുക, അപ്പോഴാണ് നാം അല്ലാഹുവിങ്കൽ ഉയരുക, അപ്പോഴാണ് നാം ആത്മീയമായ ഔന്നിത്യങ്ങളിൽ എത്തിപ്പെടുക. കൽബ് നിറയെ സ്നേഹിക്കുക, അങ്ങനെ സ്നേഹിച്ച ആൾക്കാണ് അല്ലാഹുവും റസൂലും വിലട്ടത്.
അങ്ങനെയുള്ള ആളുകൾക്കാണ് ദീനിന്റെ കാഴ്ചപ്പാടിൽ വിലയുള്ളത്. ബഹുജന സമക്ഷം അവൻ പട്ടിണിപ്പാവമായിരിക്കാം, അവൻ അപ്രസിദ്ധനായിരിക്കാം, ആർക്കും വേണ്ടാത്തവനായിരിക്കാം, അടിമയായിരിക്കാം. പക്ഷേ അല്ലാഹു വില കൽപ്പിക്കുന്നത് ഖൽബ് നിറയെ അവനോടുള്ള സ്നേഹത്തോടെ ജീവിക്കുന്ന വിഭാഗത്തിനാണ് അല്ലാഹു വിലയിട്ടിട്ടുള്ളത്. ഹദീസിൽ വന്ന ഒരു ചരിത്ര സംഭവം, ഇമാം തബറാനി അടക്കമുള്ള അയ്മത്തെ രേഖപ്പെടുത്തിയ സംഭവം, ഇന്ന അബാ ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു ലമ്മാ സവ്വജ ഉഖ്തഹു ഫാത്തിമത്ത മിൻ സാലിമിൻ മൗലാഹു. ഖുറൈശി തറവാട്ടുകാരനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു കുലീന തറവാട്ടുകാരനാണ്, പ്രസിദ്ധനാണ്, സ്വഹാബത്തിലെ പ്രമുഖനാണ്, പ്രധാനിയാണ്. ഈ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വന്തം സഹോദരിയെ വിവാഹം കഴിച്ചു കൊടുത്തത്, കല്യാണം ചെയ്തു കൊടുത്തത് മിൻ സാലിമിൻ മൗലാഹു, മുൻകാല അടിമയായ, വിമുക്ത അടിമയായ സാലിമെന്ന മൗലക്കാണ് കെട്ടിച്ചു കൊടുത്തത്. വിമുക്ത അടിമയ്ക്ക് ഒരു സീറ്റുമില്ല അറബികൾക്കിടയിൽ. അവൻ പണ്ട് അടിമയായിരുന്നു, തറവാടിത്തല്ലാത്ത ആളാണ് അവരെ കാഴ്ചപ്പാടിൽ. ഈ ഖുറൈശി തറവാട്ടിലെ പെൺകുട്ടിയെ വിമുക്ത അടിമയായ സാലിമിന് വിവാഹം ചെയ്തു കൊടുത്തപ്പോ അഅതബഹു ഖുറൈശുൻ ഫീ ദാലിക വഖാലൂ ലഖദ് അംഗഹത ഉഖൈലത മിൻ ഖായിലി ഖുറൈശിൻ ലിമൗലാ. ഖുറൈശികൾ തറവാട്ടുകാർക്കിടയിൽ വമ്പിച്ച പ്രതിഷേധവും പ്രതിഷേധവും ഉയർന്നു. എന്തേ പ്രശ്നം? എന്താ അവർ പറഞ്ഞു? ലഖദ് അംഗഹത ഉഖൈലത മിൻ ഖായിലി ഖുറൈശ്, ഈ ഖുറൈശി ഉന്നത തറവാട്ടിലെ ഒരു പെൺകുട്ടിയെ നീ കെട്ടിച്ചു കൊടുത്തത്, കല്യാണം ചെയ്തു കൊടുത്തത് മൗല, ഒരു വിമുക്ത അടിമക്കാണല്ലോ, അത് നമ്മുടെ കുലീനതയ്ക്കും സംസ്കാരത്തിനും യോജിക്കാത്ത പണിയാണല്ലോ അബൂ ഹുദൈഫ താങ്കൾ ചെയ്തിട്ടുള്ളത്. അവരൊക്കെ കച്ചറുണ്ടാക്കി. ഇന്നത്തെ പോലെ ഒരു കുലീനതയും അല്ലെങ്കിൽ തറവാട്ട് മേന്മയും ഇന്നൊന്നും അതിന് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ മേലെ പറമ്പത്തുകാരനാണെങ്കിൽ നീ ഒന്ന് പോയി പണിയൊക്കെടോ എന്ന് പറയും. ഇന്ന് അതിനൊന്നും നമ്മുടെ നാട്ടിൽ വലിയ സ്ഥാനമില്ല അല്ലേ? പക്ഷെ അറബികൾ അങ്ങനെയല്ല. ഇത് വലിയ വിഷയമായി, ചർച്ചാ വിഷയമായി പ്രതിഷേധം ഇരമ്പിയപ്പോ മഹാനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത് ഇങ്ങനെയാണ്: വല്ലാഹി ലഖദ് അംഗഹതുഹു ഇയാഹ വഇന്നി ലഅലമു അന്നഹു ഖൈറും മിൻഹാ. നിങ്ങൾ ഇതിന് കച്ചറുണ്ടാക്കണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ എന്റെ സ്വന്തം പെങ്ങളെ, അവൾ തറവാട്ടുകാരിയാണ് എന്ന് എനിക്കറിയാം. എന്റെ പെങ്ങൾ ഫാത്തിമയെ ഞാൻ മൗലയായ സാലിമിന് കെട്ടിച്ചു കൊടുത്തത് വല്ലാഹി ലഅംഗഹതുഹു, ഞാൻ ബോധപൂർവം തന്നെ ചെയ്തതാണ്. എന്തുകൊണ്ട്? അങ്ങനെ ചെയ്യാൻ എനിക്ക് പ്രചോദനമായത്, എന്നെ പ്രേരിപ്പിച്ചത് എന്താണെന്നറിയോ? ഇന്നീല അഅലമു അന്നഹു ഖൈറും മിൻഹാ, എന്റെ പെങ്ങളെക്കാൾ ഉത്തമനായത്, ഉന്നതനായത്, ശ്രേഷ്ഠനായത് സാലിമാണ് എന്ന ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ്. എന്ത്? എന്റെ പെങ്ങൾ ഖുറൈശി തറവാട്ടിലെ കുട്ടിയാണ്, അവനോ മുൻകാല അടിമയാണ്. എന്നാൽ എന്റെ പെങ്ങളെക്കാൾ എന്തുകൊണ്ടും മഹാനായവൻ, പ്രത്യേകതയുള്ളവൻ, ഉത്തമനായവൻ സാലിമാണെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് എന്റെ പെങ്ങൾ ഫാത്തിമയെ ഞാൻ സാലിമിന് വിവാഹം ചെയ്തു കൊടുത്തത്. ഫകാന ഖൗലുഹു ദാലിക അഷദ്ദ അലൈഹിം മിൻ ഫിഅലിഹി. ഈ വാക്ക് അവരെ വല്ലാതെ ചൊടിപ്പിച്ചു. ഈ പ്രവർത്തനത്തെക്കാൾ അവരിൽ പ്രതിഷേധമുണ്ടാക്കി ഈ സംസാരം. അതങ്ങ് ചെയ്ത് മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് അവരെ മൊത്തത്തിൽ വെല്ലുവിളിക്കുന്നത് പോലെയായി. ബോധപൂർവമാണ് ഞാൻ കെട്ടിച്ചു കൊടുത്തത്, എന്റെ പെങ്ങളെക്കാൾ അദ്ദേഹം നല്ലവനാണ്, ഉന്നതനാണെന്ന് പറഞ്ഞപ്പോ ആ വാക്ക് അവരിൽ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കി. അവർ ചോദിച്ചു, വഖാലു കൈഫ വഹിയ ഉഖ്തുക വഹുവ മൗലാക, അതെങ്ങനെ നിന്റെ പെങ്ങളെക്കാൾ അവൻ ഉന്നതനാകുന്നത് എങ്ങനെ? ഇവൾ ഫാത്തിമ നിന്റെ പെങ്ങളല്ലേ, ബഹുവ മൗലാക്ക, അവൻ നിന്റെ മൗലയല്ലേ, വിമുക്ത അടിമയല്ലേ. മൗല പ്രയോഗം നമ്മുടെ അളിയൻ പ്രയോഗം മാതിരിയാണ് അല്ലേ?
അല്ലേ? എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ ആളെ ഞാൻ അളിയൻ എന്ന് വിളിക്കും, അങ്ങേര് എന്നെ വിളിക്കുന്നു തന്നെ അളിയൻ. ഇതുപോലെ മൗല എന്ന പ്രയോഗം അറബികൾക്കിടയിൽ അങ്ങനെയായിരുന്നു. യജമാനനും മൗലയാണ്, വിമുക്ത അടിമയും മൗലയാണ്. അത് നിന്റെ മൗലയല്ലേ? എങ്ങനെ അവൻ ഉന്നതനാകുക? നിന്റെ സഹോദരിയേക്കാൾ ശ്രേഷ്ഠനാകുന്നത് എങ്ങനെ? ഈ ചോദ്യത്തിന് അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, വഇന്നീ ലസമിഉതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി ഒരിക്കൽ ഈ സാലിമിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, സാലിമുള്ള സദസ്സിൽ വെച്ച് പുന്നാര നബി പറഞ്ഞു, മൻ അറാദ അന്യന്നുറ ഇലാ റജുലിൻ യുഹിബ്ബുല്ലാഹ ബികുല്ലി ഖൽബിഹി, ഹൃദയം നിറച്ച് അള്ളാഹനോടുള്ള സ്നേഹം കൊണ്ട് നടക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണമെങ്കിൽ, കൽബ് നിറയെ റബ്ബിനോടുള്ള മഹബ്ബത്തുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണണമെങ്കിൽ, റബ്ബിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിറച്ച ഒരു മുഅ്മിനിനെ കാണാൻ നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിൽ, ഫൽ യന്ദുർ ഇലാ സാലിം, അവൻ അടിമയാകട്ടെ, അവൻ കുലീന ഇനത്തിൽ പെടാത്ത ആളാകട്ടെ, ജനങ്ങൾക്കിടയിൽ അവൻ നിസാരനാകട്ടെ, ഈ സാലിമിലേക്ക് നോക്കൂ, അവന്റെ കൽബിൽ നിറയെ മഹബ്ബത്തുള്ളയാണ്, അതവനുള്ള വിലയാണ്, അതേറ്റവും വലിയ യോഗ്യതയാണെന്ന് ഈ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച് പുന്നാര നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പെങ്ങൾക്ക് പറ്റിയ വരനാണ് അവന്റെ അടുത്തേക്ക് എന്റെ പെങ്ങളെ എത്തിയിട്ടില്ല. നിങ്ങൾ ആരെന്തു പറഞ്ഞാലും അവരുടെ നാവിറങ്ങിപ്പോയി. കാരണം അവരൊക്കെ മുസ്ലിമീങ്ങളായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനത്തിനെതിരെ സംസാരിക്കാൻ അവരൊരിക്കലും രംഗത്ത് വരില്ല. അപ്പൊ ഇതാണ് സ്ഥാനം. ചുരുക്കത്തിൽ കൽബിൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അളവനുസരിച്ചായിരിക്കും നമ്മുടെ പാരത്രിക വിജയം. കൽബിൽ ദുന്യാവിനോടും ഇവിടെയുള്ള വസ്തുക്കളോടുമുള്ള സ്നേഹത്തിന്റെ തോതനുസരിച്ചായിരിക്കും മരണനേരത്തും തുടർന്നും ശിക്ഷയുണ്ടാവുക. മരണനേരത്ത് കരയുന്നത് ആരാ? ആരാ കരയുന്നത്? ദുന്യാവിനോ സ്നേഹിക്കുന്ന ആളാ കരയ. ദുന്യാവിനോടുള്ള സ്നേഹത്തിന്റെ ശക്തിക്കനുസരിച്ച് കരച്ചിലിനും വേദനക്കും ശക്തി കൂടും. അങ്ങനെയല്ല ഉണ്ടാവുക അല്ലേ? വേർപാടിന്റെ ദുഃഖം ആർക്ക കൂടെ കൂടുതൽ ഉണ്ടാവുക? ഇതിനോടുള്ള സ്നേഹം കൂടുതലുള്ളവർക്കാണ് വേർപാടിന്റെ ദുഃഖം ഉണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാരണം, മരണത്തിന്റെ കാരണം, ഭൗതിക ലോകത്തോടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് ഒരിക്കലും മരണത്തെ വെറുക്കൂല മുഅ്മിൻ. രണ്ടാമതൊരു കാരണമുണ്ട്, ആ കാരണത്താൽ മുഅ്മിൻ മരണത്തെ വെറുക്കും. ഫഹുവ അയ്യകൂനൽ അബ്ദു ഫിബ്തിദാഇ മഖാമിൽ മഹബ്ബത്തി, അല്ലാഹനെ സ്നേഹിച്ചും അല്ലാഹനെ മനസ്സിലാക്കിയും ഈമാനിന്റെ മാർഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മുബ്തദി ആണ്, തുടക്കക്കാരനാണ്. നിലവിൽ അയാൾ കുറെ കുഴപ്പമുണ്ടാക്കിയ ആളാണ്, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ച ആളാണ്. നന്നാകണമെന്ന മനസ്ഥിതിയോടെ ജീവിച്ച് നന്നാകാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മുഅ്മിൻ മരണത്തെ വെറുക്കും. വലൈസ ഇഖ്റഹുൽ മൗത, യഥാർത്ഥത്തിൽ ആ മുഅ്മിൻ മരണത്തെ വെറുക്കുന്നില്ല. വഇന്നമാ യഖ്റഹു തഅജ്ജുല തഅജീലഹു ഖബ്ല അൻ യസ്തഈദ ലിലിഖാഇ ഇല്ലാഹി തആല, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള യോഗ്യത സമ്പാദിക്കും മുമ്പ് മരിച്ചു പോകുമോ എന്ന പേടിയാണ് ആ മുഅ്മിനുണ്ടാവുക. എന്ത് പറച്ചവനെ, പൂർണ്ണമായി നന്നാകുന്നതിന്റെ മുമ്പ് മരിക്കേണ്ടി വരുമോ? നിന്റെ മുന്നിലേക്ക് വരാനുള്ള യോഗ്യത ഉണ്ടായി കിട്ടും മുമ്പ് ഞാൻ മരിച്ചു പോകുമോ? ഈ പേടി, ഇത് മുഅ്മിന് നല്ലതാണ്, ഇത് ആക്ഷേപാർഹമല്ല. എന്നല്ല, ഈ ചിന്ത ഓരോ മുഅ്മിനിന്റെയും മനസ്സിൽ വേണം. പറച്ചവനെ, നന്നായി കിട്ടുന്നതിന്റെ മുമ്പ് നീ എന്നെ മരിപ്പിക്കരുത് കേട്ടോ. ആ നിലക്ക് മരണത്തെ വെറുക്ക. അത് മരണത്തോടുള്ള വെറുപ്പല്ല, പിന്നെയോ നന്നാകും മുമ്പ് മരിക്കൂ എന്നുള്ള പേടിയാ. ഇതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാള്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്നു, ഇങ്ങനെയുള്ള ഒരാള് നിങ്ങളുടെ വീട്ടിലേക്ക് അതിഥിയായി വരുന്നു എന്ന വാർത്ത പെട്ടെന്ന് നിങ്ങൾ കേൾക്കുകയാണ്. വീട് സെറ്റപ്പിലല്ല, ഭക്ഷണം അവിടെ റെഡിയല്ല, ഭാര്യ അവളോടുക്ക് വിരുന്നു പോയിട്ടുണ്ട്. ഈ സമയത്താണതേ ഇപ്പൊ തന്നെ വരുന്നുള്ള വാർത്ത കേൾക്കുന്ന ആര്? ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ആള് വരുന്നുള്ളത്. ഇത് കേൾക്കുമ്പോ
ഇപ്പൊ വരാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അത് ആളോട് വെറുപ്പുണ്ടായിട്ടാണോ? അല്ല, സ്നേഹ കൂടുതലുള്ളത് കൊണ്ടാണ് അല്ലേ. ഇപ്പൊ വരാതിരുന്നെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനുള്ള ടൈം കിട്ടിയിരുന്നെങ്കിൽ സന്തോഷത്തോടെ അർഹമായ നിലയിൽ സൽക്കരിക്കാൻ സാധിക്കുമായിരുന്നല്ലോ എന്നൊരു ചിന്ത വരും. അത് സ്നേഹം കൂടിയത് കൊണ്ടാണ്. അല്ലെങ്കിലോ സ്നേഹം ഇല്ലാത്തതാണ്, പണ്ടാറക്കാലം കയറി വരട്ടെ, എപ്പോഴാണെങ്കിലും വേണ്ടില്ല, ഉള്ളത് വെച്ചൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള ചിന്തിക്കാം അല്ലേ. അപ്പൊ മരണത്തെ വെറുക്കുന്നത് മരണത്തോടുള്ള വെറുപ്പല്ല, റബ്ബുമായിട്ടുള്ള ലിഖാഇന്റെ യോഗ്യതകൾ ഉണ്ടാകും മുമ്പ്, ഞാൻ നന്നാകുന്നതിന്റെ മുമ്പ് മരിക്കുമോ എന്ന ഭയം. ഇത് സത്യവിശ്വാസികൾക്ക് നല്ലതാണ് എന്നല്ല, അനിവാര്യമാണ്. ഈ നിലയിൽ മരണത്തെ വെറുക്കുന്നവരിൽ ചില അടയാളങ്ങളൊക്കെ ഉണ്ടാവും. സ്വഭാവം ഉണ്ട്, എന്താ? അവര് പെട്ടെന്ന് തൗബ ചെയ്യും, പാപം വരുമ്പോ നോക്കി നിൽക്കൂല, അലസന്മാരാവൂല. ഇതിപ്പോ രണ്ടാമത്തെ കാരണത്താൽ മരണത്തെ വെറുക്കുന്നു പ്രസംഗിച്ചപ്പോ, ആ അങ്ങനെ വെറുക്കൂല, എന്നാ ഞാൻ ആ ഗ്രൂപ്പിലാന്ന് പറഞ്ഞ ആരും സമാധാനിക്കണ്ട. കാരണം ഈ ഗ്രൂപ്പിലുള്ള ആളുകള് കുറ്റങ്ങളിൽ ഒരിക്കലും നിത്യമാവുകയില്ല. വല്ലപ്പോഴും പാപക്കുഴിയിൽ വീണുപോയാൽ തന്നെ വളരെ പെട്ടെന്ന് തൗബ ചെയ്ത് പരിശ്രമത്തിന്റെ, അമലുകളുടെ, വിവാദത്തിന്റെ, സൽക്കർമ്മങ്ങളുടെ വഴിയിലായിരിക്കും ഈ മനുഷ്യനുണ്ടാകുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാരണം പറഞ്ഞു, അല്ലാഹുവിനെ ഉള്ളറിഞ്ഞ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു മുഹിബ്ബ് അവന് മരണത്തെ ഭയക്കുകയില്ല, മരണം അവന് സന്തോഷമായിരിക്കും. രണ്ട്, ഐയകൂന മുഅസിറൻ മാ അഹബ്ബഹുല്ലാഹു തആല അലാ മാ യുഹിബ്ബുഹു ഫീ ലാഹിരിഹി വ ബാത്തിനിഹി. രണ്ടാമത്തെ അടയാളം കേൾക്കണ്ടേ, അല്ലാഹുവിന്റെ മുഹിബ്ബീങ്ങൾക്കുണ്ടാകുന്ന മറ്റൊരു അടയാളം, അയ്യകൂന മുഅസിറൻ മാ അഹബ്ബഹുല്ലാഹു തആല അലാ മാ യുഹിബ്ബുഹു ഫീ ലാഹിരിഹി വ ബാത്തിനിഹി. ഉള്ളുകൊണ്ടും പുറം കൊണ്ടും അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ത്യജിക്കും, ബലി കഴിക്കും. ആത്മാർത്ഥമായി റബ്ബിനെ സ്നേഹിച്ച ആൾക്ക് സ്വന്തം ഒരു ഇഷ്ടം ഉണ്ടാവില്ല, അതെന്റെ ഇഷ്ടമാണ്, അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ അല്ലാഹുവിന്റെ ഇഷ്ടമായിരിക്കും അവന്റെ ഇഷ്ടം. അല്ലാഹുവിന്റെ തൃപ്തിക്കും ഇഷ്ടത്തിനും സന്തോഷത്തിനും അപ്പുറം ഈ വ്യക്തിക്കൊരു ഇഷ്ടം ഉണ്ടാവുകയേ ഇല്ല. ഇങ്ങനെയുള്ള ആളുകൾ സൽക്കർമ്മങ്ങൾ, പുണ്യകരമായ കാര്യങ്ങൾ വർദ്ധിപ്പിച്ച് റബ്ബുമായിട്ടുള്ള ബന്ധം, സ്നേഹബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഏതുപോലെ കമായത്തുലുബുൽ മുഹിബ്ബു മസീദൽ ഖുർബി ഫീ ഖൽബി മഹ്ബൂബിഹി. ഒരു സുഹൃത്ത് തന്റെ ആത്മമിത്രം, കൂട്ടുകാരനെ ഇഷ്ടപ്പെടുന്ന, സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ വർദ്ധിപ്പിച്ച് അവർക്കിടയിലെ സ്നേഹബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ. എനിക്കൊരാളോട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരാളോട് ഇഷ്ടമാണ്, ആ ആൾക്ക് സന്തോഷമായ തൃപ്തികരമായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ ഇഷ്ടവും സ്നേഹവും കൂടും. ആ ആള് കൂട്ടുകാരനെ വെറുപ്പിക്കുന്ന പണി ചെയ്താലോ അകലും അല്ലേ. നല്ലവളായ ഭാര്യ ഭർത്താവിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ കൂടുതലായി ചെയ്തിട്ട് അവർക്കിടയിലെ ദാമ്പത്യം ശക്തിപ്പെടുത്തുന്നത് പോലെ റബ്ബിനോടുള്ള സ്നേഹം കൽബിൽ വെച്ചുകൊണ്ട് ആ റബ്ബ് ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ കൂടുതലാക്കിക്കൊണ്ട് റബ്ബുമായിട്ടുള്ള ബന്ധം, സ്നേഹബന്ധം ശക്തിപ്പെടുത്താൻ ഇത്തരത്തിലുള്ള മുഅ്മിനീങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അടുപ്പിക്കാനുള്ള മാർഗം ധാരാളം നന്മകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് സ്വന്തം ഇഷ്ടങ്ങളെ ബലി കഴിച്ചുകൊണ്ടും ത്യജിച്ചുകൊണ്ടുമായിരിക്കും. എനിക്ക് സന്തോഷമാണ്, എനിക്കിഷ്ടമാണ്.